എല്ലാവർക്കും ബീനാ സിമ്പിൾ വേൾഡിലേക്ക് സ്വാഗതം. ദാ ആ കാറ്റിലാടുന്ന മരം കണ്ടോ, ഒന്ന് ശ്രദ്ധിച്ചു വെച്ചേക്കണേ. ഈ മതിലിന് അപ്പുറത്താണ് അയൽവക്കത്തെ അമ്മച്ചിയുടെ ഗാർഡൻ, മതിലിനിപ്പുറത്ത് നമ്മുടെ ഗാർഡനും. ബ്ലാക്ക്ബെറീസ് ആണ് ഇന്നത്തെ നമ്മുടെ താരം. ഈ ബ്ലാക്ക്ബെറീസിൻ്റെ വേര് അപ്പുറത്തെ ഗാർഡനിലാണെങ്കിലും ഇത് പൂത്ത് തളിർത്ത് കായ്ച്ച് നല്ല തുടുത്ത ബ്ലാക്ക്ബെറീസ് പഴങ്ങൾ തരുന്നത് നമുക്കാണ്. അപ്പോൾ നമുക്ക് സ്വന്തമല്ലേ. ആ കാറ്റിലാടുന്ന മരത്തെ ഒന്ന് ശ്രദ്ധിച്ചോണേ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ആരെങ്കിലും ശ്രദ്ധിച്ചോ ആവോ. എന്തായാലും ഇതാണ് ചെറി മരം, ഇതും അപ്പുറത്തെ ഗാർഡനിലുള്ളതാണ്. എനിക്കിതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം വീഡിയോ നല്ല ക്ലോസപ്പ് ആയിട്ട് കിട്ടണമെങ്കിൽ അതിൻ്റെ അടുത്ത് ചെന്ന് വീഡിയോ എടുക്കണം, അതിന് മതിൽ ചാടണം. മതിൽ ചാട്ട ഒരു സാഹസമല്ലേ, അത് മോശമല്ലേ എന്ന് വിചാരിച്ച് അതിന് മുതിർന്നില്ല. അതുകൊണ്ട് നമ്മുടെ സ്വന്തം ഗാർഡനിൽ നിന്ന് അപ്പുറത്തെ ഗാർഡനിലെ ചെറി മരത്തെ സൂം ചെയ്ത് ക്യാമറയിൽ അങ്ങോട്ട് പകർത്തി. നോക്കൂ, നല്ല തുടുത്ത് പഴുത്ത് ചുമന്ന ചെറിപ്പഴങ്ങൾ. ഇനി നമുക്ക് നമ്മുടെ ബ്ലാക്ക് ബെറിയിലേക്ക് തിരിച്ചു പോകാം. ഇത് നമ്മുടെ ഗാർഡനിലേക്ക് നിൽക്കുന്നത് കൊണ്ട് ഈസി ആയിട്ട് അടുത്ത് പോയി ക്ലോസപ്പ് ആയിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റി. കണ്ടോ, ഇപ്പോൾ ബ്ലാക്ക് ബെറീസിൻ്റെ കാലമാണ്, നിറയെ ബ്ലാക്ക് ബെറീസ് ഉണ്ടാകും. കുറേയൊക്കെ പഴുത്ത് നിൽപ്പുണ്ട്, കുറേയൊക്കെ പഴുക്കാറായി നിൽപ്പുണ്ട്. ഈ പഴുത്ത് നിൽക്കുന്നവയിൽ പകുതിയെങ്കിലും കൈക്കലാക്കണമെന്നാണ് ഇന്ന് ഞങ്ങളുടെ ഉദ്ദേശം. അമ്പര ചുംബികളായ ബ്ലാക്ക് ബെറീസ് എങ്ങനെ അവിടെ കയ്യെത്തി പിടിക്കുമോ ആവോ. എന്തായാലും വേണ്ടില്ല, ഇന്ന് കുറേ ബ്ലാക്ക് ബെറീസ് കൈക്കലാക്കിയിട്ട് തന്നെ കാര്യം. ഈ ബ്ലാക്ക് ബെറീസ് ഒരു മരമല്ലാട്ടോ, ഇതൊരു വള്ളിച്ചെടിയാണ്. ആ വള്ളിയിൽ നിറയെ മുള്ളുകളുമുണ്ട്, എന്തെങ്കിലുമൊക്കെ ആകും ഇന്ന്. അങ്ങനെ നമുക്ക് കൈയെത്താവുന്ന രീതിയിൽ നിൽക്കുന്ന ബ്ലാക്ക് ബെറീസ് എല്ലാം ഇന്ന് ഞങ്ങൾ പറിക്കാൻ തന്നെ തീരുമാനിച്ചു. ആദ്യമേ തന്നെ ജോക്കുട്ടനാണ് ഉദ്ഘാടനം ചെയ്തത്. ഇന്ന് ഞങ്ങളുടെ ദിവസമാണ്, ഒരു വെയിലും എന്തായാലും വേണ്ടില്ല. ഇന്ന് പകുതിയിലധികമെങ്കിലും ബ്ലാക്ക് ബെറീസ് പറിച്ചിട്ട് തന്നെ കാര്യം. ജോക്കുട്ടൻ ഒരു ബ്ലാക്ക് ബെറി എടുത്ത് വായിലിട്ടിട്ട് ടേസ്റ്റി എന്ന് പറഞ്ഞു. ഇനി അങ്ങോട്ട് നമുക്ക് കുറച്ച് ബ്ലാക്ക് ബെറീസിന്റെ സൗന്ദര്യം ആസ്വദിക്കാം. പിന്നെ അങ്ങോട്ട് അണ്ണാങ്കുഞ്ഞും തന്നാലായതെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജോ കുട്ടൻ അവന് കൈയെത്താവുന്ന പൊക്കത്തിലുള്ള എല്ലാ ബ്ലാക്ക് ബെറീസും പറിച്ച് അകത്താക്കാണ്. ഈ ബ്ലാക്ക് ബെറീസ് കാണാൻ എന്ത് ഭംഗിയാണല്ലേ. നമ്മുടെ മൾബെറീസിന്റെ ഒരു ചേട്ടനോ അനിയനോ ഒക്കെ ആയിട്ട് വരും കേട്ടോ. ഈ ബ്ലാക്ക് ബെറീസ് കൊണ്ട് ഒത്തിരി റെസിപ്പീസ് ഉണ്ട് കേട്ടോ, ഞാൻ ഒന്നും ട്രൈ ചെയ്തിട്ടില്ല. എപ്പോൾ ബ്ലാക്ക് ബെറീസ് കണ്ടാലും അത് പറിച്ച് കഴിക്കുമെന്നല്ലാതെ അതുകൊണ്ട് ഒരു റെസിപ്പി ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ഇന്ന് ഞാൻ രണ്ടും കൽപ്പിച്ചാണ്. ഇത്രയും ബ്ലാക്ക് ബെറീസ് ഉണ്ടായി നിൽക്കുമ്പോൾ അത് വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കാതിരിക്കുന്ന മോശമല്ലേ. അതിനിടയ്ക്കിതേ മുത്തൂട്ടിയാണെങ്കിൽ എല്ലാം അകത്താക്കുന്ന തിരക്കിലുമാണ്, എന്തെങ്കിലും ബാക്കി ഉണ്ടാവോ ആവോ. കയ്യെത്താവുന്ന ദൂരത്തുള്ള എല്ലാ ബ്ലാക്ക് ബെറീസും ഇതിനോടകം അവൻ അകത്താക്കി കഴിഞ്ഞിരിക്കുന്ന. സുഹൃത്തുക്കളെ, ഞാനിത് ഷൂട്ട് ചെയ്യുന്ന ദിവസം ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല വെയിലത്ത് ആ ഇലകൾക്കൊക്കെ ഒരു ഗ്ലേസിങ്, അതുപോലെ തന്നെ നമ്മുടെ ബ്ലാക്ക് ബെറീസിനും കണ്ടോ നല്ലൊരു ഷൈനിങ് ആയിട്ട് നിൽക്കുന്നു. കുറച്ചൊക്കെ പഴുത്തതുണ്ട്, കുറച്ചൊക്കെ പഴുക്കാത്തതുണ്ട്. പഴുത്തത് മാത്രമാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഇങ്ങനെ ബ്ലാക്ക് ബെറീസ് അകത്താക്കിയാൽ ഒരു ബ്ലാക്ക് ബെറി പോലും അവസാനം കിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ ബ്ലാക്ക് ബെറീസ് പറിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അവൻ്റെ കയ്യിൽ ഒരു പാത്രവും കൊടുത്തു. ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് ബ്ലാക്ക് ബെറീസ് പറിക്കുന്ന സമയത്ത് ഇവിടെ മുത്തൂട്ടി അവൻ്റെ തീറ്റ തുടർന്നുകൊണ്ടേയിരുന്നു. ആ അമ്പര ചുംബികളായ ബ്ലാക്ക് ബെറീസ് എനിക്ക് കയ്യെത്താവുന്നതിലും ഉയരത്തിലായിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും, അവരെ ഞാൻ വെറുതെ വിട്ടു. ഞാൻ കണ്ടില്ലെങ്കിലും ജോക്കുട്ടൻ്റെ കുസൃതി ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു. ബ്ലാക്ക് ബെറീസ് പറിച്ച് ഞാൻ പാത്രത്തിലിടുന്നു, പാത്രത്തിൽ നിന്നെടുത്ത് ജോക്കുട്ടൻ വായിലേക്കിടുന്നു. ഈ പ്രവൃത്തി ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. സത്യത്തിൽ
ഇതിൻ്റെ ഇരട്ടി ഞാൻ പറിച്ചതാണ് കേട്ടോ. അതിൽ പകുതിയോളം അവൻ തിന്നു തീർത്തു. നിങ്ങൾക്കും സ്നേഹത്തോടെ ഒരു ബ്ലാക്ക്ബെറി. അങ്ങനെ ഞാൻ ബ്ലാക്ക്ബെറീസ് പറിക്കുക. മുത്തൂട്ടി ഓരോ ബ്ലാക്ക്ബെറീസും ഒന്നൊന്നായി ഒരു ബുദ്ധിമുട്ടുമില്ലാതെ സിമ്പിളായിട്ട് കഴിക്കുക. ഈ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരുന്നു. ഒരു പങ്കുവയ്ക്കലും ഇതിനിടയിൽ നടന്നു കേട്ടോ. കണ്ടോ, കൊച്ചു കള്ളൻ എന്നെ നോക്കുന്നു, ക്യാമറയെ നോക്കുന്നു, ഇരുന്ന് കഴിക്കുന്നു. ഇതാണ് പണി. ഈ ബ്ലാക്ക്ബെറീസ് സ്ലോ മോഷനിൽ ചാടിച്ചാൽ എന്താണ് അതിൻ്റെ അവസ്ഥ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് സ്ലോ മോഷനിലാക്കി നോക്കിയതാ. കൊള്ളാലേ. അങ്ങനെ ഒരു ബ്ലാക്ക്ബെറി കുലയെ എനിക്ക് അടുത്ത വീഡിയോ പിടിക്കാൻ കിട്ടി. ആ ബ്ലാക്ക്ബെറി കുലയെ ഒന്ന് കണ്ടിച്ചിട്ട് ഒരു ഫോട്ടോഷൂട്ടിന് എടുത്താലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളൊരു ഫോട്ടോയും എടുത്തു. ഇതാണ് ആ ഫോട്ടോയുടെ പോസ്. അതിൻ്റെ ഫോട്ടോയാണ് തംബ്നെയിലിൽ ഇട്ടിരിക്കുന്നത് കേട്ടോ. അവൻ ഈ ബ്ലാക്ക്ബെറി കുലയെയും വെറുതെ വിടാൻ ഉദ്ദേശമില്ല. അതും അവന് വേണം. എന്താല്ലേ, അതിൽ മുള്ളുകളുണ്ട്, സൂക്ഷിച്ച് എന്നൊക്കെ ഞാൻ പറഞ്ഞു. നോ രക്ഷ. അങ്ങനെ എടുത്ത കുറച്ച് ഫോട്ടോഷൂട്ടുകളാണ് ഞാനിവിടെ കാണിക്കുന്നത്. പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ഒന്നും അല്ലെങ്കിലും എനിക്ക് പറ്റുന്ന തരത്തിൽ ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തു. ഈ ബ്ലാക്ക്ബെറീസ് മൊത്തം വെച്ച് ഞാൻ എന്തുണ്ടാക്കി എന്നല്ലേ നിങ്ങളുടെ മനസ്സിലെ ചോദ്യപ്പോ. ഞാൻ പറിച്ചപ്പോൾ ഇതിൻ്റെ ഇരട്ടി ഉണ്ടായിരുന്നു. മുത്തൂട്ടി കഴിച്ച് കഴിച്ച് അതിൻ്റെ പകുതിയാക്കി. ബാക്കിയുള്ളത് ഞാനും മുത്തൂട്ടിയും കൂടി ഇരുന്ന് മൊത്തം അങ്ങോട്ട് അകത്താക്കി. അത്രേ സംഭവിച്ചുള്ളൂ. അതിനിടയ്ക്ക് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത്. ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.